ഹായ് എല്ലാവർക്കും എം സി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, സാക്ക് സ്നൈഡേഴ്സ് ജസ്റ്റിസ് ലീഗിൽ നമ്മളൊരു നൈറ്റ് മെയർ സീൻ കണ്ടിരുന്നു, അതായത് ബാറ്റ്മാനും ജോക്കറും സംസാരിക്കുന്നത്. ആ നൈറ്റ് മെയർ സീനിൻ്റെ സിനാരിയോസ് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അടുത്ത സ്നൈഡറിൻ്റെ പ്രോജക്ട്സ് എന്താണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു വീഡിയോ ഞാൻ പ്രത്യേകം തയ്യാറാക്കാം. പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജോക്കറും ബാറ്റ്മാനും തമ്മിലുള്ള കോൺവെർസേഷൻ, അതായത് റോബിനെ പറ്റിയിട്ടുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ റോബിൻ ആരാണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം റോബിൻ ഒരു ബാറ്റ്മാൻ്റെ സൈഡ് കിക്കാണെന്ന്. പക്ഷേ അതിലുപരി നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ റോബിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. റോബിൻ്റെ ഒറിജിൻസ്, ബാക്കി ഡി സി കോമിക്സിൽ മൊത്തം മൂന്ന് റോബിൻസ് ഉണ്ട്. ആ മൂന്ന് റോബിൻസിനെ പറ്റി നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഡി സി യു റീബൂട്ട് ചെയ്ത്, അതെ, ഡി സി യു സ്നൈഡർ റീബൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റോബിനെ ഒന്നും ഡി സി യുവിൽ കണ്ടിട്ടില്ല, മെൻഷൻ പോലും ചെയ്തിട്ടില്ല. ബെൻ അഫ്ലിക്കിൻ്റെ ബാറ്റ്മാൻ തന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്മാനാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പോൾ ബെൻ അഫ്ലിക്ക്, അതായത് ജോക്കർ പറയുന്നതെന്ന് പറഞ്ഞാൽ, എന്തിനാണ് നീ ഒരു മാൻ ചെയ്യേണ്ട ജോലി ഒരു ബോയ് വെണ്ടറിനെ അയച്ച് ചെയ്തതെന്നാണ് സീരിയസ് ആയിട്ട് അവിടെ ജെയ്സൺ ടോഡ് എന്ന് പറയുന്ന റോബിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ജെയ്സൺ ടോഡിന് മുമ്പ് ഡിക് ഗ്രേസൺ എന്ന് പറയുന്നൊരു റോബിൻ ഉണ്ടായിരുന്നു. ഡിക് ഗ്രേസനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, ഒരു ബാറ്റ്മാൻ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഫൻ്റാണ് ഡിക് ഗ്രേസൺ. അതിനുശേഷം ബാറ്റ്മാൻ ഡിക് ഗ്രേസനെ ട്രെയിൻ ചെയ്ത് തൻ്റെ സൈഡ് കിക്കായ റോബിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവഞ്ചലി ഡിക് ഗ്രേസനെ ആരെയും സൈഡ് കിക്കാവാനോ ആരുടെയും പേരിൽ ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഡിക് ഗ്രേസൺ റോബിൻ എന്ന് പറയുന്ന ബാറ്റ്മാൻ്റെ സൈഡ് കിക്ക് എന്ന റോള് വിട്ട് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കാലക്രമേണ നമ്മുടെ ഡിക് ഗ്രേസൺ നൈറ്റ് വിങ് ആയി മാറുകയാണ് ചെയ്തത്. ഇവഞ്ചലി കോമിക്സിൽ ഒരു റിയാലിറ്റി ബാറ്റ്മാൻ മരിച്ചതിന് ശേഷം ഡിക് ഗ്രേസൺ ബാറ്റ്മാൻ ആവുന്ന ഒരു റിയാലിറ്റിയും ഉണ്ട്. അങ്ങനെ രണ്ടാമതായി ബാറ്റ്മാൻ അഡോപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ജെയ്സൺ ടോഡ്. ജെയ്സൺ റോഡ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റോബിനായിരുന്നു. ജെയ്സൺ റോഡ് ഒരു ടീനേജറായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എടുത്തുചാട്ടങ്ങളും ജെയ്സൺ റോഡിനുണ്ടായിരുന്നു. അങ്ങനെ ഈ ജെയ്സൺ റോഡ് സ്വന്തമായി ജോക്കറിനെ അപ്രഹെൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോക്കറാണ് ജെയ്സൺ റോഡിനെ പിടിച്ച് ടോർച്ചർ ചെയ്ത്, വളരെ വലുതായിട്ട് ടോർച്ചർ ചെയ്ത് ജെയ്സൺ റോഡിനെ കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ ബാറ്റ്മാനും ജോക്കറും വിചാരിച്ചു ജെയ്സൺ റോഡ് മരിച്ചു എന്ന്. ആ ഒരു സമയത്തായിരിക്കണം ഡി സി യുവിൽ ഇപ്പോൾ സ്നൈഡർ ചെയ്ത ജസ്റ്റിസ് ലീഗ് നടക്കുന്നത്. അതായത് രണ്ടുപേരും, അതായത് ബാറ്റ്മാനും ജോക്കറും വിചാരിച്ചിരിക്കുകയാണ് ജെയ്സൺ റോഡ് മരിച്ചെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ജെയ്സൺ റോഡ് മരിച്ചിട്ടില്ല. പുള്ളി റെഡ് ഹുഡ് എന്ന് പറയുന്ന ഒരാളായിട്ട് തിരിച്ചു വരികയും ബാറ്റ്മാനെതിരെ തൻ്റെ വെഞ്ചൻസ് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബാറ്റ്മാൻ ഈ റെഡ് ഹുഡിനെ ഫോർഗീവ് ചെയ്യുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന റോബിൻ എന്ന് പറയുന്നത് ഡേമിയൻ വെയിൻ എന്ന് പറയുന്ന ആളാണ്. ഡേമിയൻ വെയിൻ എന്ന് പറയുന്ന മറ്റാരുമില്ല, ബാറ്റ്മാൻ്റെ മകനാണ്. ബാറ്റ്മാൻ്റെ മകനും ഒരു റോബിനായി ബാറ്റ്മാൻ്റെ കൂടെ കൂടുന്നതാണ്. ഇത് ഡി സി കോമിക്സിൻ്റെ വേറൊരു റിയാലിറ്റി പറയുന്നുണ്ട്. മാത്രമല്ല ഡി സി കോമിക്സിൻ്റെ അനിമേഷൻ മൂവീസിൽ നമ്മുടെ ഡേമിയൻ വെയിനാണ് അവിടെ റോബിനായിട്ട് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഡിക് ഗ്രേസനുണ്ട് നൈറ്റ് വിങ് ആയിട്ട്. ഡിക് ഗ്രേസനാണ് ടൈറ്റൻസിൻ്റെ ലീഡർ. ടൈറ്റൻസിനെ നയിക്കുന്നത് ഡിക് ഗ്രേസണാണ്. ജെയ്സൺ റോഡിൻ്റെയും ഡിക് ഗ്രേസിൻ്റെയും കഥ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡി സി ടൈറ്റൻസ് എന്ന് പറയുന്ന ഡി സിയുടെ സീരീസ് കാണുക. അത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അവിടെ ഡിക് ഗ്രേസണും ജെയ്സൺ റോഡിൻ്റെയും കഥ ആ സീരീസിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, വളരെ കുറച്ച് സമയമെടുത്ത് റോബിൻ ആരാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.